ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നവിറ്റബിൾ അല്ലേ, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഞാൻ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ റിലീസായ പടം നമ്മൾ എന്ന് പറഞ്ഞ പടം, ആ സമയത്ത് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് ആരും ചെയ്തില്ല, പടങ്ങൾ ചെയ്തിരുന്നില്ല. ആ സമയത്താണ് കമൽ സാർ അങ്ങനെ ഒരു 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 സ്റ്റാൻഡ് എടുക്കുകയും, അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ദുൽഖർ അല്ലെങ്കിൽ പ്രണവ് അവരൊക്കെ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ദി ആർ സക്സസ്ഫുൾ, ഇറ്റ്സ് നോട്ട് ഈസി. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ഈ റിയലിസ്റ്റിക് സിനിമകളോട് എതിർപ്പൊന്നുമില്ല, പക്ഷേ എനിക്കിഷ്ടമല്ല. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങനത്തെ സിനിമകൾ വരണമല്ലോ, കാരണം നമ്മുടെ ബഡ്ജറ്റ് അതിനെ സമ്മതിക്കില്ല. പക്ഷേ നമ്മളുള്ള ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്നൊരു സബ്ജക്റ്റാണ് ഇത്, സൈമൺ ഡാനിയൽ. നമസ്കാരം, ശബരീഷ് സൈമൺ ഡാനിയലിൻ്റെ വിശേഷങ്ങളുമായി വിജീഷാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമസ്കാരം. ഇപ്പോൾ സിനിമയിലെത്തിയിട്ട് ഏകദേശം കുറേ കാലമായി. ഇപ്പോൾ ഒരു ഒരു പക്ഷേ നമുക്കൊക്കെ ഓർമ്മ വളരെ ക്ലിയർ ആയിട്ടുള്ള ഓർമ്മയുള്ള ക്ലാസ്മേറ്റ്സ് തൊട്ടിങ്ങോട്ട്, അപ്പം മലയാള സിനിമയുടെ മാറ്റത്തിൻ്റെ കൂടി ഭാഗമാണ്, ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു ടൈമിലൂടെ കടന്നുപോയ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ആ ചേഞ്ചിനെങ്ങനെ നോക്കിക്കാണുന്നു? ചേഞ്ച് അത് നമുക്ക് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്നവിറ്റബിൾ അല്ലേ, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഞാൻ ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ റിലീസായ പടം നമ്മൾ എന്ന് പറഞ്ഞ പടം, ആ സമയത്ത് ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് ആരും ചെയ്തില്ല, പടങ്ങൾ ചെയ്തിരുന്നില്ല. ആ സമയത്താണ് കമൽ സാർ അങ്ങനെ ഒരു 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 സ്റ്റാൻഡ് എടുക്കുകയും ആ പടം സക്സസ് ആവുകയും, അങ്ങനെയാണ് ഞാനൊക്കെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു മാറ്റം വന്ന സിനിമയാണ് ക്ലാസ്മേറ്റ്സ്. അപ്പോൾ ക്ലാസ്മേറ്റ്സിൽ എന്ത് സംഭവിച്ചാൽ, ഒരു കുഴപ്പം എനിക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല ബേസിക്കലി. കാരണം അതിൽ എൻ്റെ അപ്പിയറൻസും നമ്മൾ അങ്ങ് സ്വപ്ന കൂടി ചക്രം നിൽക്കുന്ന സമയത്ത് എൻ്റെ അപ്പിയറൻസ് 106-107 kgs. ക്ലാസ്മേറ്റ്സ് ഞാൻ ചെയ്യുമ്പോൾ 68-67 kgs. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു പുതുമുഖമാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി, കാരണം നമ്മൾ അപ്പിയറൻസ് ഒന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് ശ്രമിക്കുകയും പിന്നെ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് സക്സസ് ആവുകയും ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചേഞ്ച് എന്ന് പറയാൻ അതിനുശേഷം ചെയ്തിട്ടുള്ള സിനിമകളും എനിക്കത് ഒരു ചേഞ്ചായിട്ട് തോന്നുന്നില്ല ബേസിക്കലി. അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫ്ലോ പോലെയാണ് ഫീൽ ചെയ്യണേ. അല്ല, അന്ന് ഇപ്പം പറഞ്ഞ പോലെ അന്ന് ഇപ്പോൾ ന്യൂ കമേഴ്സിനെ വെച്ചെടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഇപ്പം ഇന്ന് കുറേ കൂടി ന്യൂ കമേഴ്സുണ്ട്, ഒ ടി ടി ഉണ്ട്, ഫിലിം മേക്കിംഗ് കുറേ മാറിയിട്ടുണ്ട്. അപ്പം അത്തരം ചേഞ്ചസിനെ പറ്റിയിട്ട് എങ്ങനെയാണ്, അങ്ങനെ ഒരു ചേഞ്ചസ് എന്തെങ്കിലും വരുന്നുണ്ടോ, എസ്പെഷ്യലി ആ ഒരു ജനറേഷൻ തൊട്ടുള്ള ഒരു ആക്ടർ എന്നാലേ? ഇപ്പോൾ കുറച്ചും കൂടി ഈസി ആണെന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത്രയ്ക്കധികം പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുകൊണ്ടും, പിന്നെ ആസ് ആൻ ആക്ടർ ആയാലും ശരി, ആസ് എ മേക്കർ ആയാലും ശരി, പുതിയ ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കിട്ടാനാണ് സാധ്യത, പക്ഷേ നിലനിർത്തി പോകണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് വർക്ക് ഹാർഡ്. കുറച്ചും കൂടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എല്ലാവരുടെ ലൈഫിനും പെർസിവിയർ ചെയ്യേണ്ട ഒരു സമയം ഉണ്ടാവുമല്ലോ, അതവർ ചെയ്തുകൊണ്ടേയിരിക്കണ്ടേ. അപ്പോൾ അവസരങ്ങൾ ചിലപ്പോൾ ഈസി ആയിട്ട് കിട്ടിയേക്കാം, മെയിൻറ്റെയിനിങ് ഇഷ്ടം. ഓക്കെ, വരാൻ എളുപ്പമാണ്, നിലനിർത്താൻ പണിയാണ്. ഇപ്പോൾ സ്റ്റാർ കിഡ്സിനെ കുറിച്ച് ഇപ്പോൾ സോ കോൾഡ്, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, നെപ്പോട്ടിസം എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇപ്പോൾ കേൾക്കാമല്ലോ, കുറേ ഹൈപ്പാണല്ലോ. പക്ഷെ അവർക്കും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, കാരണം വരാൻ എളുപ്പമാണ്. പക്ഷെ അത് ആ അവരെ ഇതിൽ ഈ ഇൻഡസ്ട്രിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയ്ക്കധികം ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അതൊക്കെ ഇപ്പോൾ ഞാനിപ്പോൾ ദുൽഖർ അല്ലെങ്കിൽ പ്രണവ് അവരൊക്കെ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. വെരി ഹാർഡ് വർക്കിംഗ് ആൻഡ് ദി ആർ സക്സസ്ഫുൾ, ഇറ്റ്സ് നോട്ട് ഈസി. പ്രത്യേകിച്ച് അവർക്ക് പ്രഷർ കൂടുതലാണ്, പുതിയ ആൾക്കാരെക്കാളും പ്രഷർ ഭയങ്കര കൂടുതലല്ലേ അവർക്ക്. ഇത്രയും റിലീസുകളൊക്കെ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ കൂടുന്നു, പിന്നെ അവർ ലെജൻഡ്സിൻ്റെ മക്കളാണ്. സോ അവർക്ക് അത്രയ്ക്കധികം സ്ട്രെസ് ഉണ്ട്, എളുപ്പമല്ല അത്. ആ സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സ്ട്രെസ് ആവാന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി, സമ്മതിച്ചേ പറ്റുള്ളൂ. ദാറ്റ്സ് ഓൾ. ഈ സൈമൺ ഡാനിയൽ എന്ന മൂവിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ നാൾക്ക് ശേഷം ഇങ്ങനൊരു ഇതിപ്പോൾ ഒരു റിലീസിലേക്ക് എത്തും നിൽക്കുമ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട്, ഇതിലെ ക്യാരക്ടറെ പറ്റിയിട്ട് ഒന്ന് പറയും. സൈമൺ ഡാനിയൽ, ഞാനിപ്പോൾ ഒരു ഒരു 5-8 വർഷമായിട്ട് ഫിലിമൊന്നും ചെയ്തിരുന്നില്ല. 2012 ശേഷം വലിയൊരു ലോങ് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പം വീണ്ടും സിനിമകൾ അഭിനയിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ഓഫേഴ്സ് വന്നു. അപ്പോൾ അതിൽ ഒരു ഒരു ഫിലിമാണ് സൈമൺ ഡാനിയൽ. അപ്പോൾ ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് കൂടുതലും മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ന്യൂ റിയലിസ്റ്റിക് സിനിമകളാണ് പറയുന്നത്. ഒരു ഒരു 10 പടം റിലീസാവുകയാണെങ്കിൽ ഒരു 8 പടം ഇത് തന്നെയാണ് ന്യൂ റിയലിസ്റ്റിക് തന്നെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് ന്യൂ റിയലിസ്റ്റിക് സിനിമകളോട് എതിർപ്പൊന്നുമില്ല, പക്ഷേ എനിക്കിഷ്ടമല്ല ന്യൂ റിയലിസ്റ്റിക് സിനിമകൾ കാണുന്നത്. എനിക്ക് കുറച്ചുകൂടി എൻ്റെ ഒരു ജോണർ എന്ന് പറയുമ്പോൾ കുറച്ച് ഫാൻറ്റസി, കുറച്ച് അഡ്വഞ്ചർ, ഇനോ അങ്ങനത്തെയാണ് കുറച്ചുകൂടി എനിക്ക് കാണാൻ ഇഷ്ടം. ഇപ്പം പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ, ഇനോ അങ്ങനത്തെ കുറച്ച് സിനിമകളാണ് എനിക്ക് കാണാൻ താല്പര്യം. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും അങ്ങനത്തെ സിനിമകൾ വരണമല്ലോ, കാരണം നമ്മുടെ ബഡ്ജറ്റ് അതിനെ സമ്മതിക്കില്ല. പക്ഷേ നമ്മളുള്ള ബഡ്ജറ്റിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് വന്നൊരു സബ്ജക്റ്റാണ് ഇത്, സൈമൺ ഡാനിയൽ.
അപ്പോൾ ഇതിൽ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടറൊന്നും അല്ല, ഒരു ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ ഉള്ള ക്യാരക്ടർ ഇറ്റ്സ് എ വെരി ഗുഡ് വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. അപ്പോൾ എന്നോട് വിനീതാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഫൈനൽ ഡിസ്കഷനിലാണ് എൻ്റെ പേരൊക്കെ വരുന്നത്. എന്നെ വിളിച്ച് ഇങ്ങനത്തെ സബ്ജക്റ്റ് ഉണ്ട്, ഇത് കിട്ടു നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഒന്നാമത് ട്രഷർ ഹണ്ട്, അതിലെല്ലാം ഞാൻ വീണു. കാരണം നമ്മുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജോണറാണ് ട്രഷർ ഹണ്ട്. പിന്നെ അതിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് അത് ഇതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഒരു പക്ക ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരു സിനിമ ഫീലുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയോടെ ഓരോന്ന് ഇൻസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്കറിയാം ഈ ക്യാരക്ടറിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി വരുന്നുണ്ട്. ക്രൂഷ്യൽ ക്യാരക്ടറാണെന്നുള്ള ഏകദേശം ട്രെയിലർ നോക്കുമ്പോൾ എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിയാണ് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിക്കോട്ടെ, തിയേറ്ററിൽ പോകുമ്പോൾ റിലേബിളാണ് കുറച്ചുകൂടി നല്ലത്. തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഇപ്പം നമ്മളും ഈ സിനിമയൊക്കെ ഒരുപാട് ആക്ടേഴ്സ് വലിയൊരു ബ്രേക്ക് ആയിരുന്നു. അവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുമൂലം കുറേ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ വന്നൊരു ബ്രേക്ക് എന്തുകൊണ്ടാണെന്ന് പറയാം, കുറേ നാൾക്ക് ശേഷമുള്ള ഇപ്പോൾ നമ്മളിപ്പോലുള്ള ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ കണ്ട ആക്ടർ എന്ന നിലയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു ബ്രേക്ക് വന്നതിനെ പറ്റി ഇപ്പോൾ പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ്? പേഴ്സണലി എടുത്തൊരു കോളാണോ അതോ? അതെ, ഞാൻ പേഴ്സണലി എനിക്ക് ഒരു ബ്രേക്ക് അത്യാവശ്യമായിരുന്നു. അതായത് നമ്മൾ നമ്മൾ എൻ്റെ ഒരു അതായത് ചില ചില ഫേസുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് ഫേസ് ഉണ്ടായിരുന്നു ലൈഫിൽ. അപ്പോൾ അതിന് ആ ഒരു മൈൻഡിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഫിലിം ഈ ലൈം ലൈറ്റിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയ്ക്ക് വലിയൊരു ലൈം ലൈറ്റൊന്നും ആയിരുന്നില്ല ബേസിക്കലി. പക്ഷെ എന്നാലും എനിക്കൊന്ന് മാറി നിന്നെങ്കിൽ കുറച്ചും കൂടി എൻ്റെ കൺഫ്യൂഷൻസൊക്കെ ഒന്ന് മാറി ഒന്ന് ക്ലിയർ ആവാമല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാനൊരു ഷോർട്ട് ടേമാണ് ഉദ്ദേശിച്ചത്, ഒരു 2 or 3 years ഒന്ന് ബ്രേക്ക് എടുക്കാം, എന്നിട്ട് വീണ്ടും ഇൻഡസ്ട്രിയിൽ വരാം. എനിക്കൊരു ഓവർ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, എല്ലാവരും ഫ്രണ്ട്സാണ്. അപ്പോൾ ടോപ്പ് ഡയറക്ടേഴ്സായാലും ശരി, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ എപ്പോൾ വന്നാലും നമുക്കൊരു ഓഫർ ഉണ്ടായിരിക്കും എന്നുള്ളൊരു അഹങ്കാരം, ബേസിക്കലി അഹങ്കാരം ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു ബ്രേക്ക് എടുത്താണ് 2-3 വർഷം. പക്ഷേ ഞാൻ ആ പോയ സ്ഥലത്ത്, ഞാൻ വർക്ക് ചെയ്യാൻ പോയ സ്ഥലത്ത് കൂടുതൽ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആവുകയും പിന്നെ ഞാൻ അതിലങ്ങോട്ട് ഒഴുകിപ്പോയി. അപ്പോൾ ആ ഒരു ആ അവിടുത്തെ പ്രോസസ്സ് ഒരു 7-8 വർഷം എടുത്തു. 8 വർഷം കഴിഞ്ഞ ഒരു 7-8 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീണ്ടും ഒരു റിയലൈസേഷൻ വരികയാണ്, ലൈക്ക് ഫിലിമാണ് ബേസിക്കലി, ദാറ്റ്സ് വാട്ട് ഈസ് മേക്കിംഗ് മീ ഹാപ്പി, ലൈക്ക് അതായിരുന്നു ബേസിക്കലി ഞാൻ ചെയ്യേണ്ടതും, അതാണ് എനിക്കൊരു ഒരു 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 സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു ജോബും. ഫിലിം തന്നെയാണ് ഒരു കോളിംഗ്? ആ ഫിലിം തന്നെയാണ്, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഫാമിലി ബിസിനസ്സാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കാർപ്പൻട്രി. അപ്പോൾ ഞാൻ അച്ഛനോടും എൻ്റെ ബ്രദറോടൊക്കെ പറഞ്ഞു ഞാൻ പോകണം, ഐ ഷുഡ് ഗോ ബാക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ജോലി വേണ്ടെന്ന് വെച്ച് വീണ്ടും വന്നു, ഓക്കെ ഫിലിം വീണ്ടും തുടങ്ങി. ഓക്കെ, ഈ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന നിലയ്ക്ക്, ഈ ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഒരു ഒരു ക്യാരക്ടർ വരുമ്പോൾ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ഉണ്ടോ സ്പെസിഫിക്കലി? എസ്പെഷ്യലി പറഞ്ഞത് ഇതുപോലത്തെ ഒരു ക്യാരക്ടറാണ്, ഇപ്പോൾ ന്യൂലിസ്റ്റിക് സിനിമയിലൊക്കെ ചിലപ്പോൾ റിലേറ്റബിൾ ആയ ഒരു ക്യാരക്ടറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, ഇതുപോലുള്ള ക്യാരക്ടേഴ്സിന് എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് ആസ് ആൻ ആക്ടർ? ആസ് ആൻ ആക്ടർ ഇതിലെന്ത് സംഭവിച്ചാൽ, ഇപ്പോൾ നമ്മൾ ആസ് ആൻ ആക്ടർ ഞാൻ വേറെ ഒരുപാട് ആക്ടേഴ്സിനെ കണ്ടിട്ട് ഇൻസ്പയർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അവർ ചെയ്ത ചില സീൻസൊക്കെ ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തെന്നൊക്കെ വരാം, അവരെ ആക്ഷൻസ് നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ സൈമൺ ഡാനിയൽ വരുമ്പോൾ ഞാൻ ഇവരെന്നോട് വിനീതനോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോന്ന്, ഇവർ കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരുപാട് സിനിമകൾ കാണുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് റെഫറൻസ് അവരോട് പറഞ്ഞു കൊടുത്തു. ആ റെഫറൻസ് പറഞ്ഞു കൊടുത്ത സിനിമകൾ ഞാൻ ഒന്നുകൂടി എടുത്ത് റിപ്പീറ്റ് ചെയ്ത് കാണുകയും ചെയ്തു. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. കാരണം നമ്മളൊന്നും റിയൽ ലൈഫിൽ ആർക്കിയോളജിസ്റ്റ് അല്ലല്ലോ, നമുക്ക് എവിടെയെങ്കിലൊക്കെ കിട്ടണ്ടേ. അപ്പോൾ നമുക്ക് ഉള്ള ഒരു മേജർ ഇപ്പോൾ ഇപ്പോൾ ഈ ഇത്രയും അധികം സോഷ്യൽ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും സിനിമകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇതിന് മുന്നേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൈലൊക്കെ ഒന്ന് കോപ്പിടിക്കാൻ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ എളുപ്പമാണ് മറ്റേ ആക്ടേഴ്സിനെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഇഷ്ടംപോലെ ആൾക്കാർ, അതൊക്കെ തന്നെയാണ്. പിന്നെ ബുക്സ് ഉണ്ട് ഒരുപാട്, അശ്വിൻ സംഗീയുടെ ബുക്സ് മിക്ക ബുക്സും ഇതന്നെയാണല്ലോ, ഇതിനെ കുറിച്ചുള്ള ബുക്സാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുക്സും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ വായിക്കുക അല്ലെങ്കിൽ സിനിമകൾ കാണുക, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആസ് ആൻ ആക്ടർ പ്രിപ്പറേഷൻ. ആ എത്തുക തന്നെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.